ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സാധാരണ നമ്മൾ എല്ലാവരും വീട്ടിലിരിക്കുക മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുന്നതുകൊണ്ട് എല്ലാവരും വീഡിയോ കോൾ വഴി കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്. അതിന്ന് ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കാരണം നമുക്കറിയാം, ഒരു വീഡിയോ കോളിൽ മാക്സിമം പോയാൽ 8 ആളോ അല്ലെങ്കിൽ 12 ആൾ വരെ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ചില കമ്പനിയൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ വന്നതോടെ എല്ലാവരും ആൾക്കാരുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഗ്രൂപ്പായാലും ഒരു ഫാമിലി ആയാലും അതുപോലെ തന്നെ ഒരു ഓഫീസിലെ കാര്യങ്ങളും ആയാലും അവിടെ 8 പേര് മാത്രമല്ല, ഒരുപാട് പേര് വർക്കിംഗ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇത്രയും ഫേമസ് ആയത്. കാരണം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ലഭിക്കാവുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊണ്ട് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് സൂം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഇപ്പം കൊറോണ വരുന്നതിൻ്റെ 1 മാസം മുന്നേ ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്, നമ്മുടെ വലിയ ആപ്ലിക്കേഷനൊക്കെ ഒരുപാടുണ്ട്, വാട്സപ്പ് അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ എത്രയോ താഴെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുള്ളത്. എന്നാൽ ഇപ്പം സാഹചര്യത്തിൽ എല്ലാവരും വീട്ടിലായതോടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടെ ഈ ഒരു ആപ്ലിക്കേഷന് ഇതിനൊക്കെ പിന്മാറി 50 ലക്ഷം ആൾക്കാരാണ് ഇത് ഡൗൺലോഡ് ചെയ്തത്. ഓരോരോ ദിവസം ഇതിൻ്റെ ഡൗൺലോഡിങ് ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം ഓഫീസ് വർക്കൊക്കെ ആ ഒരു ഇതിലൂടെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫീസ് വർക്കിന് പ്രത്യേകിച്ചിട്ടുള്ള ഒരു സെക്ഷൻ അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു ആപ്ലിക്കേഷനും വരുന്നത് മുന്നേ നമുക്കറിയാം ഇമോ അതുപോലെ തന്നെ സ്കൈപ്പ് പിന്നെ വാട്സപ്പ് ഇതിലൊക്കെ വീഡിയോ കോളിംഗ് സംവിധാനമുണ്ട്. എന്നാലും ഇത് എന്താ വ്യത്യസ്തമാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് വീഡിയോ കോൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് 12 പേരെയാണ്. അതിലും എത്രയോ ഇരട്ടിയാണ് ഈ ഒരു സോഫ്റ്റ്വെയറിന്. അതുകൊണ്ട് തന്നെയാണ് ഇത് പലരും ഡൗൺലോഡ് ചെയ്യുന്നതും. പിന്നെ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും അതായത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ട്രെൻഡായതും. പിന്നെ എന്ന് പറയുന്നത്, ഇത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ ഒരു സോഫ്റ്റ്വെയറിൽ. നമുക്കറിയാം വാട്സപ്പും അതുപോലത്തെ ഒക്കെ സുരക്ഷിതമായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മളിപ്പോൾ അടുത്താണ് കേൾക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇതിലെ നമ്മളെ ഡാറ്റാസൊക്കെ ചോർന്നു പോകും, അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇതിൻ്റെ CEO ഇന്നലെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു, ഞാനത് വായിച്ചിട്ടുണ്ട്. അതായത് ഫേസ്ബുക്ക് വഴിയായിരുന്നു ലോഗിന് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസ്ബുക്ക് വഴി ലോഗിൻ ചെയ്യുന്നതുകൊണ്ട് ഫേസ്ബുക്കിന് ഡാറ്റ കൈമാറുന്നു എന്ന് വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷന് ഡൗൺലോഡിങ് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു വാർത്തകളും പ്രചരിപ്പിച്ചിട്ടും ഇരുന്നു. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഇനി വരുന്ന അപ്ഡേറ്റിൽ ഫേസ്ബുക്കുമായിട്ടുള്ള ജോയിൻ അല്ല. നമുക്കറിയാം ചില ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് ചെയ്യുമ്പോൾ ഫേസ്ബുക്കായിട്ട് ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്ത് കൊടുത്താൽ അത് സൈനപ്പ് ആവും, നമ്മുടെ ഫോട്ടോസും പേരൊക്കെ അതിൽ ഓട്ടോമാറ്റിക്കലി ആവും. ഈയൊരു ആപ്ലിക്കേഷൻ അതുപോലെ തന്നെയായിരുന്നു വന്നത്. അതുകൊണ്ട് ഇനി മുതൽ സ്വന്തം സെൽഫായിട്ട് ഇമെയിൽ ഐഡിയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ടാണ് ഇനി ഓപ്പൺ ചെയ്യുക. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് കാണാം. എന്തായാലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഒരു വിൻഡോ തുറന്നു വരും. അതിൽ നമ്മൾ സൈൻ എന്ന് കൊടുത്തതിന് ശേഷം ഫേസ്ബുക്ക് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഗൂഗിൾ കൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഫേസ്ബുക്ക് എന്ന് ജസ്റ്റ് കൊടുക്കാം, കണ്ടിന്യൂ. അതിൽ കണ്ടിന്യൂ നമ്മുടെ പേരും കാണിക്കും. ക്രിയേറ്റ് അക്കൗണ്ട് അടിക്കുക. അതിനുശേഷം അലോ കൊടുക്കുക. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമുക്കൊരു റൂം ക്രിയേറ്റ് ചെയ്ത് അതിൽ അവരെ ആൾക്കാരെ കൂട്ടാൻ പറ്റും. ഇത് ചാറ്റ്, നമ്മുടെ കോണ്ടാക്റ്റിൽ അവരെ നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ വാട്സപ്പിലൊക്കെ വരുന്നവരെ അവരെ ഇവിടെ വരും. ജസ്റ്റ് വീഡിയോ കോൾ ചെയ്യാൻ ഇത് ഉപയോഗിക്കുക. പിന്നെ ഹോമിൽ ന്യൂ മീറ്റിംഗ് എന്ന് കൊടുത്തിട്ട് ആരൊക്കെ എപ്പോഴൊക്കെ വരണം എന്നുള്ള സ്റ്റാർട്ടിങ് കൊടുത്താൽ ആ ഒരു ടൈമിൽ എല്ലാവരേലും വീഡിയോ കോളിങ് പോവുകയും അതുപോലെ തന്നെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. ഉദാഹരണത്തിന്
മീറ്റിംഗ് ഒക്കെ വെക്കാറില്ല, മീറ്റപ്പ് ഒക്കെ. അതുപോലെ തന്നെ ഇതിലും മീറ്റിംഗ് ഒക്കെ വെക്കാൻ പറ്റും. പിന്നെ ഷെയർ സ്ക്രീൻ എന്ന ഓപ്ഷന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക്, അതായത് നമ്മൾ ഇതിലെന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ആ ഡാറ്റ ഇതിലുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീന് ഷെയർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്ക്രീനിലുള്ള കാര്യങ്ങൾ അവരവിടെ നിന്ന് കാണാൻ പറ്റും. ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ നേരത്തെ മീറ്റപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതാണ്. ഈ ഷെഡ്യൂൾ, ഈ ഒരു കോഡൊക്കെ പാസ്വേഡൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ പാസ്വേഡ് അടിച്ചാൽ നിങ്ങളുടെ വീഡിയോ കോളിംഗ്, അതായത് ഓൺലൈനായിട്ട് ക്ലാസ്സൊക്കെ എടുക്കാം ഇതുവായി. അതുകൊണ്ട് തന്നെയാണ് സാധാരണ വീഡിയോ കോളുമായിട്ട് ഇത് ഉള്ള വ്യത്യാസം. പിന്നെ ന്യൂ മീറ്റിംഗ് ആണ്, അത് നമ്മൾ സാധാരണ വീഡിയോ കോളിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഫ്രണ്ട്സുമായിട്ടൊക്കെ ചാറ്റ് എടുക്കുക. അതല്ല ഇപ്പം കോണ്ടാക്റ്റ് ഇല്ല, അങ്ങനെയാണെങ്കിൽ അവരെ എല്ലാവരും സെലക്ട് ചെയ്തതിന് ശേഷം കോൾ ചെയ്യാം. 100-50 കോണ്ടാക്റ്റ് വരെ നിങ്ങൾക്ക് ഇതിൽ വീഡിയോ കോളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതുപോലെ തന്നെ മീറ്റിംഗ് നിങ്ങളെ ഒരു പേഴ്സണൽ ഐഡി ആയിരിക്കും. ഇത് ഉപയോഗിച്ചിട്ടാണ് അവർ ബാക്കിയുള്ളവർ നിങ്ങളെ ഇതിലേക്ക് നമ്പറല്ലാതെ കോണ്ടാക്ട് ചെയ്യുക. അതായത് എല്ലാവർക്കും നമ്പർ കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐ ഡി കൊടുത്താൽ അവർക്ക് നിങ്ങളെ വീഡിയോ കോളിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളെ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, ബൈ.